നയനസുന്ദരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ള നമ്മുടെ സ്വന്തം ഒമാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒമാനിലെ ഒരു പുരാതനമായിട്ടുള്ള ഖബറിസ്ഥാനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പുരാതന കാലത്ത് തന്നെ ഒരുപാട് സ്വഹാബാക്കളൊക്കെ നമ്മുടെ ഒമാനിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും അന്തിയുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരേ ഒരു പ്രതീതിയാണ്, നമ്മൾ കേരളത്തിൻ്റെ അതേ ഒരു പച്ചപ്പ് തന്നെയാണ് ഒമാനിലെ പല സ്ഥലത്തും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്വഹാബി അന്തിയുറങ്ങുന്ന മക്ബറ. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത, സുന്ദരവും മനോഹരവും, ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മല നിരക്കുകളാണ്, മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതൊക്കെ കാണാനും സുന്ദരമായിട്ടുള്ള ജലം, അതായത് ഈ ഒരു ചൂട് സമയത്തും ഇത്ര മനോഹരമായിട്ട് വെള്ളച്ചാലുകൾ, വെള്ളപ്പാടങ്ങൾ ഒഴുകുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന്. ഹായ്, അസ്സലാമു അലൈക്കും, മർഹബ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സമായിലാണ്. സമായിൽ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ തീർച്ചയായും കമൻ്റ് ചെയ്യണം ഇപ്പോൾ ഏത് സ്ഥലത്ത് ഞാനുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഇതാണ്. പിന്നെയുള്ള ഇവിടെ ഒരു നമ്മളെ പുരാതനമായിട്ടുള്ളൊരു പള്ളിയുണ്ട്, ഖബറിസ്ഥാനുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ വന്നതാണ്. അപ്പോൾ വന്നാണ് അതിൻ്റെ ഇത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, നമ്മൾ കേരളത്തിൽ വെല്ലുന്ന ഒരു അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ളത്. വാഴകളും എന്താ പറയണ്ട ഈട്ടമ്പല മരങ്ങളൊക്കെ മിക്സായിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഈന്തപ്പന മരങ്ങളും വാഴകളാലും നമ്മുടെ മസ്കത്തിൻ്റെ ഈ ഒരു പ്രദേശം നിറഞ്ഞിരിക്കുകയാണ്. പുരാതന ശൈലിയിലുള്ള ഒരു വീടിൻ്റെ അവശിഷ്ടമാണിത്. ഇന്നും അതുപോലെ ഇവിടെ തന്നെയുണ്ട്. ആ ഒരു മക്ബറ സ്ഥാനത്തേക്ക് പോകുമ്പോൾ കാണുന്ന ചില സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കെന്നും കണ്ണിന് കുളിർമയാകുന്ന ഒരുപാട് സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ മസ്കത്ത് ഒമാനിൽ. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് സമായിലുള്ള ഈ ഒരു സ്വഹാബിയുടെ മക്ബറക്കടുത്തുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ മൊത്തം മലകളാണ്, മറുസ്ഥലത്ത് അതായത് അതിന് മുന്നിലേക്ക് നോക്കുമ്പോൾ മൊത്തം പച്ചപ്പുകളാണ്. ഈത്തപ്പന മരങ്ങളും ചെറുനാരങ്ങ മരങ്ങളും അതുപോലെ പൂക്കളും ഒരുപാട് നമുക്ക് നമ്മുടെ നാടുകളിൽ കിട്ടുന്ന എല്ലാം ഉള്ള ഒരു സ്ഥലം. ഈ കാണുന്ന ഈ ഒരു ചാല്, അതായത് ഒരു ഉറവിടം, ജലത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഉറവിടത്തിലാണ് ഇത് ഈ വഴി വെള്ളം വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വുളൂഹ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് വുളൂഹ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അവിടുത്തെ സ്വഹാബി അന്തിയുറങ്ങുന്ന മക്ബറയിലേക്ക് കടന്ന് അവിടെ നിന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞു. നിസ്കരിച്ചതിന് ശേഷം അവിടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ദുആക്കെ ചെയ്തു നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഒരുപാട് മനസ്സിന് സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ നാട് എന്നല്ല, ഇവിടെയും ഇങ്ങനെയൊക്കെ പറ്റും, എവിടെയും പറ്റും എന്നുള്ളൊരു ഒരു 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 പ്ലസൻ്റ് ഒരു നമുക്കൊരു നല്ലൊരു ഇത് തന്നെ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാത്തിനോടും സലാം പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു. ഈ കാണുന്നത് ഭയങ്കര ചൂടായിരുന്നു, പക്ഷേ ആ ഒരു സ്ഥലത്ത്, ഈ അന്തിയുറങ്ങുന്ന മക്ബറയുള്ള സ്ഥലത്ത് നല്ലൊരു തണുപ്പ് കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഏതോ ഒരു സ്ഥലത്തെത്തിയ ഒരു പ്രതീതിയായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നു. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു നല്ലൊരു സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. ഒമാനിൽ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇൻഷാല്ലാ. അങ്ങനെ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും അവിടെ എത്തി. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്താ പറയുക വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു. ഒരുപാട് സന്തോഷം. ഇതിലുള്ളത് സമായിലാണ്. അപ്പം സമായിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ ടാക്സി എല്ലാ സമയത്തും ഇവിടെ കിട്ടണമെന്നില്ല. നമ്മൾ പോയത് ടാക്സിയിലാണ്, പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കറിയുന്ന ഒരു ഒമാനി. കാരണം നമ്മൾ അവിടെ എത്തി, അവിടെ നമ്മളെല്ലാം കണ്ടു, അൽഹംദുലില്ലാഹ്. എല്ലാം നല്ല റാഹത്തായിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും എന്നാലും നല്ല രീതിയിൽ തന്നെയുള്ള യാത്രയായിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസ് ഇതിഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും നല്ലത് പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
സ്റ്റേ ട്യൂൺസ്. മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാഹ് ഇനി വരുന്ന എല്ലാവിധ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ. മസലാമ. അസ്സലാമു അലൈക്കും മൈ ഓൾ ഫ്രണ്ട്സ്. ലവ് യു മൈ ഓൾ.